സൃഷ്ടിയുടെ ആരംഭത്തിൽ ദൈവം ആത്മാവിനെ സ്വന്തം കൈകൾ കൊണ്ട് തന്റെ ഛായയിൽ മെനഞ്ഞെടുത്തു. കാരണം അവൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് ദൈവം കണ്ടു. അവന്റെ നല്ല പാതിയായി ഹാവായെ അവന്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവുമായി മെനഞ്ഞെടുത്തു. ലോകത്തിലെ ആദ്യ ഇരട്ടകൾ, അവർക്ക് മുൻപേ പ്രകൃതിയെയും പക്ഷിമൃഗാദികളെയും ദൈവം സൃഷ്ടിച്ചു. പരസ്പര പൂരകങ്ങളായി അവയെ സൃഷ്ടിച്ചു. ആകാശവും ഭൂമിയും സൂര്യനും ചന്ദ്രനും കുന്നുകളും താഴ്വരകളും രാവും പകലും ഇരുട്ടും വെളിച്ചവും ആണും പെണ്ണും പൂവനും പിടയും എന്നിങ്ങനെ. സത്യത്തിൽ ഇരട്ടകളായി തമ്മിലുള്ള അഭേദ്യമായ സ്നേഹത്താൽ കോർത്തിണക്കപ്പെട്ട ഒരു അത്ഭുത പ്രതിഭാസമല്ലേ ദൈവത്തിന്റെ കരവേലയായ പ്രപഞ്ചം. പ്രിയമുള്ളവരെ, നമ്മുടെ മാനുഷിക ബന്ധങ്ങൾ എത്ര ദൃഢമായിരുന്നാലും നമ്മുടെ യഥാർത്ഥ നല്ല പാതി യഥാർത്ഥ ഇരട്ട സഹോദരൻ ക്രിസ്തുവാണ്. കാരണം എത്രമാത്രം ചങ്ക് ബ്രോസ് ഉണ്ടായിരുന്നാലും അവൻ മാത്രമാണ് ചങ്ക് പിളർന്ന് ചുടുനിണം നൽകി നമ്മെ സ്നേഹിച്ചത്. സ്നേഹത്തിനു വേണ്ടി ജീവൻ നൽകുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന് നമ്മെ പഠിപ്പിച്ചു. നമുക്കും അവനോടൊപ്പം പോയി മരിക്കാം എന്ന് പറഞ്ഞ് തോമാസ് ലിഹായുടെ മാധ്യസ്ഥം വഴി നമുക്കും സംശയങ്ങളിൽ നിന്നും വിശ്വാസങ്ങളിൽ നിന്നും എന്റെ കർത്താവെ എന്റെ ദൈവമേ എന്ന് ഏറ്റുപറഞ്ഞ് ക്രിസ്തുവിൽ സത്യവിശ്വാസികളാകാം. ഉത്തരനായ ക്രിസ്തു നിങ്ങളിൽ പ്രകാശിക്കട്ടെ. ആമേൻ.